വിസ്മയം മണ്ണിൽ സ്നേഹത്തിന്റെ വെള്ളി നൂലുകളായി പെയ്തിറങ്ങിയതിന്റെ ഓർമ്മകൾ ഉണർത്തി ഒരു ക്രിസ്തുമസ് കാലം കൂടി വന്നടഞ്ഞിരിക്കുന്നു. തന്റെ ഏകജാതനെ ലോകത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ പിതാവിന്റെ അളവില്ലാത്ത സ്നേഹം, ആമീൻ പറഞ്ഞ മറിയത്തിന്റെ സമർപ്പണം, ദൈവ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാനായി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച വിശുദ്ധ യോസേ പിതാവിന്റെ നീതിബോധം, മാലാഖമാരുടെ മധുരഗീതം കേട്ട ആട്ടിടയന്മാരുടെ വിശ്വാസം, തിരുപ്പിറവിക്ക് വാസസ്ഥലം വിട്ടുകൊടുത്ത ആട്ടിൻകുട്ടിയുടെ കുസൃതിയിലെ സ്നേഹത്തിന്റെ നനവ്, നക്ഷത്ര വെളിച്ചത്തിൽ തിരുസുതനെ തേടിയിറങ്ങിയ രാജാക്കന്മാരുടെ ത്യാഗം, അങ്ങനെ അങ്ങനെ ക്രിസ്തുവിനും ക്രിസ്തുവിന് ചുറ്റും സ്നേഹത്തിന്റെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവാഹങ്ങൾ. എല്ലാ ജനനവും പോലെയല്ല ക്രിസ്തുമസ്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന പഴയ സംഹിതം മുഴുവൻ സ്നേഹത്താൽ തിരുത്തിയെഴുതിയ പുതിയൊരു നിയമത്തിന്റെ സ്നേഹ നിയമത്തിന്റെ ഉദയം. ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കാണിച്ചു കൊടുക്കുവാൻ, ഉടുപ്പ് കൈവശപ്പെടുത്തിയവന് മേലങ്കി കൂടി നൽകുവാൻ, നിന്ദനത്തിന് പകരം കരുതലോടെ ജീവിക്കുവാൻ വേണ്ടിയുള്ള സ്നേഹ ദൗത്യങ്ങളാണ് ഈ ക്രിസ്തുമസ് കാലം നമുക്ക് നൽകുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടക്കേടോ ദേഷ്യമോ ഉണ്ടോ? ക്രിസ്തുമസിന് മുന്നൊരുക്കമായി സ്നേഹത്തോടെ നമുക്കതങ്ങ് ക്ഷമിച്ചാലോ? വിശുദ്ധ ജെറാൾഡ് പറയും പോലെ, ഉണ്ണീശോയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ക്ഷമിക്കുന്നു എന്ന് ഉരുവിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ മാത്രം ദർശിക്കുന്നതല്ല ക്രിസ്തുമസിന്റെ ദൈവശാസ്ത്രം. മുകളിലേക്കും താഴേക്കും ഇരുവശങ്ങളിലേക്കും നോക്കി എല്ലാവരെയും കാണുന്ന ദൈവ ദർശനമാണത്. കൂടുതൽ കരുതലും കൂടുതൽ സ്നേഹവും കൂടുതൽ നന്മയും കൊണ്ട് നമ്മിലെ ക്രിസ്തുവിനെ നമുക്കുണർത്താം.